بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على النبي الهدى وعلى آله وصحبه أجمعين أما بعد عن أثمان بن عفان رضي الله عنه أن النبي صلى الله عليه وسلم قال من مات وهو يعلم أنه لا إله إلا الله دخل الجنة رواه مسلم സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സർവശക്തനായ അള്ളാഹുഹു അവൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മളെല്ലാം സദാ വർഷിപ്പിക്കട്ടെ പറഞ്ഞു തീർച്ചയായും അള്ളാഹു വല്ലാതെ ആരാധന കർഹനായിട്ട് യാതൊന്നുമില്ലെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ വിശ്വസിച്ച് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഇത് സഹേഹ് മുസ്ലിമില് ഇരുപത്തി ആറാം നമ്പറായിട്ട് നൽകപ്പെട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വിവചനമാണ് അള്ളാഹു അവൻ മാത്രമാണ് ആരാധ്യൻ സാക്ഷാൽ ആരാധ്യൻ അള്ളാഹു മാത്രമാണ് അവന് പുറമെ ഒരു ഇലാഹുമില്ല യാതൊരു ആരാധ്യനുമില്ല ആ ഒരു വിശ്വാസം ലാ ഇലാഹ ഇല്ല അത് കൃത്യമായി അറിഞ്ഞ് ഉൾക്കൊണ്ട് അടിയുറച്ച് വിശ്വസിച്ച് ആ വിശ്വാസത്തോടുകൂടെ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസലമ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ നാൽപ്പത്തി ഏഴാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ പത്തൊൻപതാമത്തെ വചനം ഫലം അന്നഹുല ഇലാഹ ഇല്ല അറിയുക തീർച്ചയായും അല്ലാഹു വല്ലാദ് ആരാധനക്ക് അർഹനായിട്ട് യാതൊന്നുമില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാബൂ യഥാർത്ഥത്തിൽ ആരാധനക്ക് അവകാശപ്പെട്ടവൻത്തിന് അർഹതപ്പെട്ടവൻ അത് അല്ലാഹു മാത്രമാണ് മറ്റൊരാരാധ്യനും മറ്റ് ഒട്ടേറെ ആരാധ്യ പുരുഷന്മാരും ആരാധ്യ വസ്തുക്കളും ഉണ്ട് പക്ഷെ അവക്കൊന്നും ആരാധനക്കുള്ള അർഹതയില്ല യഥാർത്ഥത്തിലെ സത്യത്തിലെ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരിക്കൽ നബി അലൈവ് വസ്സലമ്മ പറഞ്ഞതായിട്ട് സ്വാമിത്ര പറയുന്നുണ്ട് أَدَيْنِ بيدناً أمشيه عند الرسول الله صلى الله إلا الله وحده لا شريك لا. وأن محمداً عبده ورسوله وأن عيسى عبد الله وابن أمتي وكلمته ألكها إلى مريم وروه منه وأن الجنة حق وأن النار حق أدخله الله من أي أبواب الجنة الثمانية الشاء. അല്ലാതെ ആരാധനക്കർഹനായിട്ടാരുമില്ലെന്നും അവൻ ഏകനാണെന്നും അവന് യാതൊരു പങ്കാളിയുമില്ലെന്നും ആരെങ്കിലും സാക്ഷ്യം വഹിക്കുകയും തീർച്ചയായും മുഹമ്മദ് നബി നബിസല്ലാഹു അലി വസ്ലമ അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണെന്നും സാക്ഷ്യം വഹിക്കുകയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ അടിമയാണ് തീർച്ചയായും ഈസ എന്നും എന്ന് മാത്രമല്ല ആ അള്ളാഹുവിൻ്റെ ദാസിയുടെ പുത്രനാണെന്നും അള്ളാഹു മറിയമിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനമാണെന്നും അള്ളാഹുവിന്റെ അള്ളാഹുവിൽ നിന്നുള്ള ചൈതന്യമാണെന്നും വിശ്വസിക്കുകയും അതോടൊപ്പം യാഥാർത്ഥ്യമാണ് സത്യമാണ് നരകം സത്യമാണ് എന്നൊക്കെ വിശ്വസിക്കുകയും ചെയ്താൽ അങ്ങനെ ആ വിശ്വാസത്തോടുകൂടെയുള്ള പ്രഖ്യാപനം നടത്തിയാൽ അള്ളാഹു വ്യക്തിയെ സ്വർഗത്തിന്റെ അവരിഷ്ട കവാടത്തിലൂടെ പ്രവേശിക്കാം എന്നാണ് പറയുന്നത് സഹേ മുസ്ലിമിലെ ഇരുപത്തി എട്ടാം നമ്പർ വചനമാണ് അപ്പൊ സഹോദരങ്ങളെ ലാ ഇലാഹ ആരാധന കർഹനായി കൊണ്ട് അള്ളാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നുള്ള ആ മഹനീയമായിട്ടുള്ള വചനം അത് കൃത്യമായിട്ട് എന്താണതിൻ്റെ പൊരുൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂല്ല ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പറയേണ്ടായി യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മൾ അഭൗതികമായ രൂപത്തിൽ ഭയപ്പെടുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായി നമ്മളിപ്പോൾ ഒരു ഒരു സർപ്പത്തെ കണ്ടാൽ നമുക്ക് ഭയം ഉണ്ടാകും അത് പ്രശ്നമില്ല ഒരു ചെന്നായെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഒരു സിംഹം ഓടി വരികയാണ് ഒരു പുലി അപ്പം നമുക്ക് ഭയം ഉണ്ടാകും അത് ഭൗതികമായിട്ട് നമ്മൾ ഭയപ്പെടുകയാണ് അത് പ്രശ്നമില്ല എന്നാൽ അഭൗതികമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ശക്തിയെ ഭയപ്പെടുകയാണെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമേ ഭയപ്പെടാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള ഭയം അതോടൊപ്പം പ്രാർത്ഥന അതോടൊപ്പം തന്നെ നമ്മൾ പ്രതീക്ഷയർപ്പിക്കല് ഭരമേൽപ്പിക്കല് അതുപോലെ തന്നെ ഭക്തി സഹായ തേട്ടങ്ങൾ സഹായം രക്ഷ രക്ഷതേടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അറവ് നേർച്ച അതുപോലെ തന്നെ പേടി നമ്മൾ പിന്നെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കൽ ഇതൊക്കെ അരിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് മാത്രം അള്ളാഹുവല്ലാത്ത ശക്തികളിലേക്ക് ഇങ്ങനെയുള്ള ആരാധനയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഇബാദത്തുകളെ അത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ അത് മലക്കുകളാകട്ടെ അമ്പിയാക്കളാകട്ടെ മുറുസലീങ്ങളാകട്ടെ അല്ലെങ്കിൽ ബിംബങ്ങളാകട്ടെ വിഗ്രഹങ്ങളാകട്ടെ പുണ്യ പുരുഷന്മാരാകട്ടെ എന്തുമാകട്ടെ അള്ളാഹു അല്ലാത്ത എന്തൊന്നാകട്ടെ അത് പിശാച്ചാകട്ടെ ഷെയ്ത്വാന അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തും ആകട്ടെ ജിന്നാകട്ടെ മലക്കാകട്ടെ അത് ഷീർക്കാൻ അള്ളാഹുവിന് മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സമർപ്പിക്കാവൂ പ്രാർത്ഥനയാകട്ടെ സഹായതട്ടങ്ങളാകട്ടെ നേർച്ചയാകട്ടെ അതോടൊപ്പം തന്നെ അറവാകട്ടെ തവക്കുലാകട്ടെ എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കുക അതോടൊപ്പം ഭയം പേടി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അതൊക്കെ അള്ളാഹുവിന് മാത്രം അതാണ് ലാ ലാഹയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കൂ ലാ ഇലാഹ ഇല്ലെന്ന പ്രഖ്യാപിച്ചു അടി അതിൽ അടിയുറച്ച് വിശ്വസിച്ചു എന്നൊക്കെ പറയുമ്പോൾക്കിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ ആരാധയിൽ നിന്ന് പൂർണമായ മുക്തി പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന ആളായിരിക്കും അദ്ദേഹം അതോടൊപ്പം അത് അറിയുക ലാ ഇലാഹ ഇല്ലെന്ന എന്താണെന്ന് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അതിനെ സംബന്ധിച്ച് ഒരു അജ്ഞതയും നമ്മുടെ നമ്മിൽ അവശേഷിക്കാത്ത രൂപത്തിലുള്ള ഉറച്ച അറിവ് നമുക്ക് ഉണ്ടാകണം സംശയങ്ങളില്ലാത്ത രൂപത്തിൽ ഒരു ദൃഢത ലായ്ലാഹി ഇല്ലയെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാക്കണം അതോടൊപ്പം അത് അത് കിട്ടും സ്വീകരിക്കണം ലായ്ലാഹ ഇല്ലല്ല എന്നുള്ള ആരാധനക്ക് ആരാധനയുടെ മുഴുവൻ അംശങ്ങൾക്കും അർഹതപ്പെട്ടവന് റബ്ബുൽ ഇജ്ജത്ത് മാത്രമാണ് എന്നുള്ള ആ ഒരു തത്വം ആ ഒരു സിദ്ധാന്തം പൂർണ്ണമായും നമ്മൾ സ്വീകരിക്കുക അതിൽ യാതൊരു വിട്ടുവീഴ്ചയും സ്വീകരിക്കാത്ത വണ്ണം അതോടൊപ്പം തന്നെ അങ്ങേറ്റത്തെ ആത്മാർത്ഥത കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസം അതൊക്കെ നമുക്കുണ്ടാവണം സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടത്തോടു കൂടാ ലാ ഇലാഹ ഇല്ല എന്നുള്ള തത്വം നമ്മളെ മനസ്സിൽ സ്വീകരിച്ചുറപ്പിക്കണം അങ്ങനെ ലാ ഇലാഹ ഇലാഹില്ല പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ വളരെ ചുരുക്കത്തിൽ പറയുവാനുള്ളത് മഹാനായിട്ടുള്ള നബീ സല്ലാഹു അലഹി വസല്ലം അവിടുത്തെ പിതൃ സഹോദരൻ അബുലിബ് അദ്ദേഹത്തിന് വഫാത്താകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ച് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിന് അടുത്ത് വരികയാണ് വളരെ പ്രസിദ്ധമായ സംഭവമാണ് അപ്പോൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ അബി ഉമയ്യത്ത് മുഗീറയുണ്ട് പിന്നെ അതുപോലെ പലരുമുണ്ട് അപ്പോൾ നബീ സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഇലാഹ ഇലാഹ പറയുന്നു എന്ന് എൻ പിതൃ പിതൃ സഹോദരനാണ് പിതാവിന്റെ സഹോദരനാണ് അദ്ദേഹത്തോട് പറഞ്ഞു ലാ ഇലാഹ അപ്പോ അബുജലും അബ്ദുല്ലാഹിബിൻ അബി ഉമയി പറഞ്ഞു അബൂ ബെ നീ അബ്ദുൽ മുത്തലിബിൻ്റെ അല്ലാത്തൊരു മാർഗം ആഗ്രഹിക്കുകയാണോ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ നബി നബിഹു അലൈ വസ്ലമ അദ്ദേഹത്തോട് പറഞ്ഞു ഫലം യസൽ അലൈഹി വസല്ലം മരണം ായി കിടക്കുന്ന ആ വ്യക്തിയോട് പറയാൻ നിങ്ങൾ ലാഹിലാ പറയൂ അതിൽ വിശ്വസിക്കൂ എന്ന് പറയാൻ എന്തിനേ അത് പറഞ്ഞാൽ ആഹ്റത്തിൽ വിജയമുണ്ടാകും ഇല്ലയോ അതിൽ വിശ്വാസമില്ലയോ ആഹിറത്ത് നഷ്ടപ്പെടും പ്രത്യേകത ഏതാ അതുണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അത് കേവലം പറഞ്ഞാൽ പോരാ ഈ മുഴുവൻ ആരാധനകളും റബ്ബിന് മാത്രം അത് മലക്കുകൾക്കോ പിശാച്ചുക്കൾക്കോ അമ്പിയാ മുസലിങ്ങൾക്കോ ശുഹദാക്കൾക്കോ സാലിയങ്ങൾക്കോ ബിംബങ്ങൾക്കോ വിഗ്രഹങ്ങൾക്കോ ഒന്നും തന്നെ പാടില്ല എന്നിട്ട് അബു ത്വാലിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ പിതൃ സഹോദരൻ എന്ത് ചെയ്തു നിരന്തരമായിട്ട് നബിയും അതോടൊപ്പം അബൂജഹലും കൂട്ടരും പിന്നെ അദ്ദേഹത്തോട് പഴയ മതത്തിൽ നിലകൊള്ളാനും പറഞ്ഞു അങ്ങനെ അവസാനം അബു ബ് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പൂർവികരുടെ മതത്തിൽ തന്നെ ഹുവ അല അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ അതേ പാതയിൽ അദ്ദേഹം നിലകൊണ്ടു ലാ ഇലാഹ ഇല്ല പറയാൻ അദ്ദേഹം വിസമ്മതം കാണിച്ചു അപ്പോ നബി പറഞ്ഞു എങ്കിൽ എങ്കിൽ അമാ വല്ലാഹി വസ്ലമു തന്നെയാണ് സത്യം അങ്ങയുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറ്റി പതിമൂന്നാമത്തെ വചനം അവതീർണമാകുന്നത് ബഹുദൈവ ളായിട്ടുള്ള നരകത്തിന്റെ അവകാശികളാണ് എന്ന് ഉറപ്പിച്ചിട്ടുള്ള അങ്ങനെ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആ രൂപത്തിൽ മരണപ്പെടുന്ന ആളുകൾ അവർ വളരെ അടുത്ത കുടുംബ ബന്ധുക്കളാണെങ്കിൽ പോലും അവരുടെ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സത്യവിശ്വാസിക്കോ പ്രവാചകനോ പാടുള്ളതല്ല എന്നുള്ള വിശുദ്ധ അധ്യായത്തിലെ സൂക്തം അവതരണമായി എന്നിട്ട് വീണ്ടും വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ട മറ്റൊരു ആയത് എന്താ സൂറത്തുൽ അധ്യായത്തിലെ ഒരു സൂക്തം നബിയെ അങ്ങേക്ക് അങ് അങ് ഇഷ്ടപ്പെടുന്ന ആളുകളെ നേർവഴിയിലാക്കുക സാധ്യമല്ല പക്ഷേ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേരായ വഴിയിൽ ചേർക്കുന്നു എന്നാണ് അതേ സഹോദരങ്ങളെ ലായിലാഹ ഇല്ലല്ല ഒരു മനുഷ്യന്റെ ആഹ്റത്ത് അതിൽ വിജയം കിട്ടണമെങ്കിൽ ലായിലാഹ ഇല്ലെന്ന വേണം പക്ഷെ അത് കേവലം ആവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ മറിച്ച് ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് കൊണ്ടുള്ള ആരാധന വിശ്വാസ ക്രമങ്ങളായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് അള്ളാഹുല അലാഹുല്ല അടിയുറച്ച് മുന്നേറുവാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ വസു അഹു അലാ അല നബീന മുഹമ്മദ് അലഹമുൽ ആലമീൻ